സോ നമ്മുടെ അടുത്ത എക്യുപ്മെന്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമുക്ക് പരിചയപ്പെടുത്താം. ഇപ്പോൾ ഞാൻ ഫോണൊക്കെ ഇപ്പോൾ സ്റ്റാൻഡിലൊക്കെ ഘടിപ്പിച്ചൊക്കെ വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ അടുത്ത സാധനം, നമ്മുടെ ലാപ്ടോപ്പ്. ഇപ്പോൾ ഈ ഫോട്ടോസും വീഡിയോസും മറ്റുമൊക്കെ ഇതിനകത്താണ് എഡിറ്റ് ചെയ്യുന്നത്. ഇപ്പം മ്യൂസിക് പോലെ ഇതിനകത്താണ് നമ്മൾ എഡിറ്റ് ചെയ്യുന്നത്. ഇതിങ്ങനെ എടുത്തു വരാൻ കാരണം വെച്ചാൽ ഇപ്പോൾ ഈ മൊബൈലിലൊക്കെ നമുക്ക് എഡിറ്റ് ചെയ്യാനുള്ള സെറ്റപ്പൊക്കെ ഉണ്ട്, എങ്കിലും ഞാൻ കൂടുതൽ ലാപ്ടോപ്പിലാണ് ഞാൻ എഡിറ്റ് ചെയ്യാറുള്ളത്. കാരണം എനിക്ക് ലാപ്ടോപ്പിലാണ് എഡിറ്റ് ചെയ്യാൻ കുറച്ചുകൂടെ വഴക്കമുള്ളത്. മൊബൈലിൽ അങ്ങനെയൊക്കെ ഞാൻ എഡിറ്റ് ചെയ്ത ശീലമൊന്നുമില്ല. ഇപ്പോൾ നോക്കുവാണെങ്കിൽ ഇപ്പോൾ ഇത് ആക്ച്വലി എൻ്റെ രണ്ടാമത്തെ ലാപ്ടോപ്പ്. ഇത് കോളേജിൻ്റെ ആവശ്യങ്ങൾ കൂടി വേണ്ടിയാണ് മെയിനായിട്ട് ഇത് മേടിച്ചത്. അപ്പോൾ ആദ്യം ഞങ്ങൾക്കൊരു ലാപ്ടോപ്പ് ഓൾറെഡി ഉണ്ടായിരുന്നു, അത് സെയിം എച്ച് പിയുടെ അതേ സെയിം കമ്പനി തന്നെയാണ്. ഇത് അന്ന് 5-4 കൊല്ലത്തിന് മുമ്പ് ക്വാഡ് കോർ പ്രോസസ്സറിൻ്റെ ഒരു ലാപ്ടോപ്പ് ആയിരുന്നു. അപ്പോൾ അമ്മയുടെ സ്കൂൾ ആവശ്യങ്ങൾക്കായിട്ടാണ് മെയിൻലി അത് മേടിച്ചിരുന്നത്. പിന്നെ എൻ്റെയും ഇതുപോലെ ക്രിയേറ്റീവ് ആയിട്ടുള്ള കേസുകൾക്ക് അത് പിന്നീട് യൂസ് ചെയ്യായിരുന്നു. പിന്നീട് കോളേജിലേക്ക് അത് കൊണ്ടുപോയി, എങ്കിലും മൊബൈൽ ഫോണിൻ്റെ അതേ സെയിം കേസ് തന്നെ. ലാപ്ടോപ്പ് കോളേജിൻ്റെ ആ ഒരു ഫങ്ഷനിങ്ങിൻ്റെ വേണ്ടി പറ്റുന്നൊരു സെറ്റപ്പ് അല്ലായിരുന്നുകൊണ്ട് തന്നെ പുതിയൊരു ലാപ്ടോപ്പ് മേടിച്ചതാണ്. എങ്കിലും പഴയത് ഇപ്പോഴും അമ്മ ഇപ്പോൾ പഴയത് ഇപ്പോൾ നല്ലപോലെ യൂസ് ചെയ്യുന്നു. ഇപ്പോൾ കുറച്ച് അപ്ഡേഷൻ ഒക്കെ വരുത്തി, ഇപ്പോൾ ഹാർഡ് ഡിസ്ക് ഒക്കെ മാറ്റിയിട്ടൊക്കെ SSD കയറ്റിയിട്ട് ഇപ്പോൾ അമ്മ ഇപ്പോൾ അമ്മയുടെ സ്കൂൾ ആവശ്യങ്ങൾക്ക് അല്ലാതെ ഒക്കെ അമ്മ നല്ല സെറ്റായിട്ട് ഇപ്പോൾ സാധനം ഉപയോഗിച്ചിട്ടുണ്ട്, ഇപ്പോൾ എടുത്തുണ്ട്. സോ ഇതാണ് നമ്മുടെ പഴയ ലാപ്ടോപ്പ്. പഴയതല്ല, ഒരു മോഡിഫൈഡ് വെർഷൻ ഓഫ് നമ്മുടെ ലാപ്ടോപ്പാണ്. ഇപ്പോൾ അമ്മയുടെ ആവശ്യങ്ങൾക്കായിട്ട് ഇപ്പോൾ അമ്മ ഇപ്പോൾ നല്ല സെറ്റായിട്ട് ഇപ്പോൾ നല്ല മനോഹരമായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റൊക്കെ നടത്തിയെന്നൊക്കെ ഉള്ളൂ. നല്ല രീതിയിൽ അമ്മ ഇപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുക അമ്മയുടെ സ്കൂൾ ആവശ്യങ്ങൾക്കായിട്ട്. ഇപ്പം സോ നമുക്ക് നമ്മുടെ ഓഡിയോ എഡിറ്റിംഗ് സെഷനിലേക്ക് നമുക്ക് കിടക്കാം. അപ്പോൾ ഓഡിയോ എഡിറ്റിങ്ങിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന രണ്ട് എക്യുപ്മെൻറ്റ്സ് ആണ് ഇത് രണ്ടെണ്ണം. അപ്പോൾ ഇത് നമ്മുടെ ഓഡിയോ റെക്കോർഡ് ചെയ്യാൻ വേണ്ടി ഞാൻ യൂസ് ചെയ്യുന്ന എക്യുപ്മെൻറ്റാണ്. ഇതിപ്പോൾ മേടിച്ചിട്ട് ഇപ്പോൾ ഏകദേശം ഒരു 5-6 മാസത്തോളമൊക്കെ ആയി. ഏപ്രിലിന് മുന്നേ മേടിച്ചതാണ് ഓർമ്മ. ഓൺലൈനിൽ നിന്ന് മേടിച്ചതാണ്. ഇപ്പോൾ മൗണോ AU3 ഒരു മൈക്ക് സെറ്റാണ്. ഇപ്പോൾ കാർഡോട് പോള പാറ്റേണിലൊക്കെ ഉള്ളത്. അപ്പം നല്ല സൗണ്ട് ക്വാളിറ്റി തന്നെയാണ്. ബാക്ക്ഗ്രൗണ്ട് നോയിസ് കാൻസലേഷൻ വേണ്ട പോലെ ഉണ്ട്. സൗണ്ട് സ്വീറ്റർ വോയിസ് തന്നെയാണ് നമ്മൾ മാക്സിമം ഇത് അബ്സോർബ് എടുക്കുന്നത്. സോ അതുകൊണ്ട് തന്നെയാണ് നമുക്ക് നല്ലൊരു പ്രോഡക്റ്റ് തന്നെയാണ്. പിന്നെ ഇതിപ്പോൾ കേൾക്കുമ്പോൾ ഞങ്ങൾക്ക് തോന്നും, ഇപ്പം ഞാൻ പാടിയിട്ടുള്ള പാട്ടുകളുടെ ഇപ്പോൾ ഒരു സ്വരത്തിന് അത്ര വലിയൊരു ക്ലാരിറ്റി ഒക്കെ ഒന്നും വരുന്നില്ല, ഒരു പതർച്ച പോലെയൊക്കെ ഉണ്ടല്ലോ എന്നുള്ളത്. അത് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ കുഴപ്പമല്ല, എൻ്റെ തൊണ്ടയുടെ കുഴപ്പമാണ്. കാരണം എന്താ, പണ്ട് തൊട്ടേ സാധകം ചെയ്തുകൊണ്ടൊക്കെ ഇരുന്നതാണ്, പക്ഷേ ഇടയ്ക്ക് വെച്ച് സ്കിപ്പ് ചെയ്ത് വന്നപ്പോഴും പിന്നെ തൊണ്ട സൗണ്ട് മാറി വന്നപ്പോഴേക്കൊക്കെ ആണെങ്കിൽ അങ്ങോട്ട് ടച്ച് അങ്ങ് കംപ്ലീറ്റ്ലി വിട്ടു. അപ്പം ആ ഒരു സിറ്റുവേഷൻ ഉണ്ടായതുകൊണ്ട് തന്നെ പാടുമ്പോൾ പലപ്പോഴും വെള്ളി അടിച്ച് പോകുന്നുള്ളൂ. സംഗീതം ടോട്ടലി നിന്ന് കൈവിട്ട് പോയായിരുന്നു. പിന്നെ ഒന്ന് പതുക്കെ പതുക്കെ ഒന്ന് ക്ലാസ്സൊക്കെ റീസ്റ്റാർട്ട് ചെയ്ത് വന്ന അതുകൊണ്ട് തന്നെ സ്വരമൊക്കെ ഒന്ന് എത്തി വരാൻ സമയമെടുക്കും. അപ്പം അതുകൊണ്ട് തന്നെയാണ്, അപ്പം ഉള്ള സ്വരമാണ് ആക്ച്വലി നിങ്ങൾ മൈക്കിൽ കൂടെ കേൾക്കുന്നത്, അല്ലാതെ ഇതിന് വലിയ അങ്ങനെ പ്രശ്നമൊന്നുമില്ല. എങ്കിലും ഇപ്പോൾ ഈസ്റ്റർ സോങ്ങിനേക്കാളും കുറച്ചുകൂടെ സൗണ്ട് ക്ലാരിറ്റിയിൽ ഗ്രീനിങ്ങിൻ്റെ വോയിസ് റെക്കോർഡ് ചെയ്തപ്പോൾ വ്യത്യാസം തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പതിയെ പതിയെ തൊണ്ട നമുക്ക് ശരിയാക്കി എടുക്കാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസത്തിലാണ് ഇരിക്കുന്നത്. പിന്നെയുള്ളത് ഇപ്പോൾ ഈ ഹെഡ്ഫോൺ, ഇതിപ്പോൾ ഹെഡ്ഫോൺ ഇപ്പോൾ എങ്ങനെ ഇതിൻ്റെ ഒരു ഭാഗമായിട്ട് മാറുന്നു എന്ന് വെച്ചാൽ, ഇപ്പോൾ ഓഡിയോ റെക്കോർഡ് ചെയ്യുന്നവർക്ക് എഡിറ്റ് ചെയ്യുന്നവർക്ക് അറിയാം ഇതിൻ്റെ യൂസ്ഫുൾനെസ് എന്താണ്. അപ്പോൾ അല്ലാതെ തന്നെ അല്ലാത്ത ഒരു എക്സാമ്പിൾ തന്നെ വെച്ചു, ഒരു പാട്ട് നമുക്ക് ചുമ്മാ നമുക്ക് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് കേൾക്കുന്നതിനേക്കാൾ നല്ലൊരു സൗണ്ട് എഫക്റ്റിൽ നമുക്ക് കേൾക്കാൻ പറ്റും. ഇങ്ങനെ ഹെഡ്സെറ്റ് വെച്ച് തന്നെയായിരിക്കും മിക്കപ്പോഴും കേൾക്കുന്നത്. അപ്പോൾ നല്ലൊരു എഫക്റ്റിൽ തന്നെ കേൾക്കാനായിട്ട് നമുക്ക് ഹെഡ്സെറ്റിൻ്റെ ആവശ്യമാണ്. അപ്പോൾ കാരണം വേറെ നല്ലൊരു, ഞാൻ ഇതിന് മുമ്പേ കുറച്ച് ഈ BGMs ഒക്കെ കമ്പോസ് വെച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് ഇതിൻ്റെ പ്രസൻസിലൊന്നും അല്ല ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഇത് വെച്ചല്ലാതെ കേൾക്കുമ്പോൾ വല്ലാണ്ട് എരപ്പ് വരികയും വാസം വല്ലാണ്ട് കൂടിപ്പോവുകയും ആ കാരണം കൊണ്ട് തന്നെ എരപ്പ് വല്ലാണ്ട് വരികയും ചെയ്യുന്നതൊക്കെയാണ്. അപ്പം ആ ഒരു സിറ്റുവേഷനൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി നമുക്കത് വളരെ യൂസ്ഫുൾ ആണ്. ഈവൻ ഇപ്പം ഈ പാട്ട് ഇപ്പോൾ വലിയ വലിയ മ്യൂസിക് കമ്പോസിങ്ങിൻ്റെ ഒക്കെ വീഡിയോസ് ഒക്കെ കണ്ടാൽ തന്നെ മനസ്സിലാവും, ഇങ്ങനെ ഹെഡ്ഫോണൊക്കെ വെച്ചാണ് പാട്ട് പാടുന്നതെന്ന് വെച്ചാൽ.
എന്താണ് ആ ഒരു വോയിസ് കറക്റ്റായിട്ട് സൗണ്ട് എഫക്റ്റ് നമുക്ക് കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടി തന്നെയാണ്. അപ്പോൾ നമ്മുടെ ഓഡിയോ റെക്കോർഡിംഗ് സെക്ഷനിൽ നമുക്ക് വളരെയധികം യൂസ്ഫുള്ളായിട്ട് വരുന്ന ഒരു മെയിൻ സെറ്റപ്പ് തന്നെയാണ് ഈ മൈക്കും ഈ ഹെഡ്സെറ്റും. അപ്പോൾ നമ്മുടെ അടുത്ത പാർട്ടി സാവിത്രി എന്നാണ് എന്നെ പേരിട്ടിരിക്കുന്നത്. പെങ്ങളെ പോലെ കാണുന്നു. ഇപ്പോൾ ഈയിടെ ഇറക്കിയ ഗ്രീനിങ് സോങ്ങിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് കവറിന് ഈ പുള്ളിക്കാരത്തി നമ്മളെ വേണ്ടവരെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇവരെ ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യാനുള്ള ഒരു കാരണം. പിന്നെ നമ്മുടെ ചക്കരക്കുട്ടൻ ഇവിടെ ക്രിസ്റ്റഫർ അതെ ഇവിടെ കൂടെ ഇപ്പോണ്ട്. അപ്പോൾ ഞാൻ മിക്കപ്പോഴും മ്യൂസിക് കമ്പോസ് ചെയ്യുമ്പോഴും ഞാൻ കമ്പ്യൂട്ടറിൽ അത് കൊടുക്കുന്നതിന് മുന്നേ ഞാൻ ഇതിൽ ഞാനൊന്ന് പ്ലേ ചെയ്ത് നോക്കും കറക്ഷന് വേണ്ടി. കറക്ഷൻ എല്ലാം വേണ്ട രീതിയിൽ ക്ലിയർ ചെയ്തിട്ടാണ് ഞാൻ ലാപ്ടോപ്പിൽ ഇടുന്നത്. കാരണം വെച്ചാൽ ഇത്തിരി കൂടി എളുപ്പമാക്കി തരണം. കാരണം നമുക്ക് പഠിച്ചു തുടങ്ങി ഇവിടുന്ന് ആയതുകൊണ്ട് തന്നെ നമുക്ക് വേണ്ട രീതിയിൽ കറക്ഷൻ വേണ്ടവരെ വരുത്താനും പറ്റും. അതുകൊണ്ട് തന്നെ നമുക്ക് വീഡിയോ ഓടി നമുക്ക് എഡിറ്റ് ചെയ്യുന്നത് നമുക്ക് വളരെയധികം ഹെൽപ്ഫുള്ളും ആയിരിക്കും. അപ്പം അങ്ങനെ ഈ രണ്ട് സഹോദരി സഹോദരന്മാരെ നമ്മുടെ ഓഡിയോ എഡിറ്റിംഗ് സെഷനിൽ ഒരു മെയിനായിട്ടുള്ളൊരു പങ്ക് വഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ നമുക്ക് എടുത്തു പറയാവുന്നൊരു പ്രധാനപ്പെട്ട കാര്യം. സോ നമ്മുടെ വീഡിയോ ഇപ്പോൾ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുന്ന ഒരു സെഷനിലേക്ക് വന്നിരിക്കുകയാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പം തുടർന്ന് ഇനിയുള്ള കണ്ടന്റുകൾ പോലെ ചെയ്യാൻ കിട്ടട്ടെ എന്നുള്ളൊരു ഇതിലാണ് ഞാൻ ഇരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ലോങ് വീഡിയോസ് ഇടുന്നതിൻ്റെ ഒരു രീതി എങ്ങനെയാണെന്നുള്ളത് ഇപ്പോൾ കമ്മ്യൂണിറ്റിയിൽ അറിയിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ സാധാരണ വ്ളോഗിങ് ചെയ്യുന്ന പോലെ ഇപ്പോൾ ട്രാവൽ അല്ലെങ്കിൽ വീട്ടു കാര്യങ്ങൾ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ലൊക്കേഷനായിട്ടൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ ആണ് പൊതുവെ വീഡിയോ വ്ളോഗിങ് ചെയ്യാറ്. അപ്പം ആ രീതിയിൽ നമ്മൾ വെറൈറ്റി ആയിട്ടുള്ള രീതിയിലുള്ള കണ്ടന്റുകളൊക്കെ തപ്പി പിടിക്കാനുള്ളതുകൊണ്ട് തന്നെ എപ്പോഴും നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് വീക്കിലി കിട്ടണമെന്നില്ല. അപ്പോൾ സാഹചര്യങ്ങൾ വെച്ചായിരിക്കും നമുക്കത് ചെയ്യേണ്ടി വരിക. അപ്പോൾ അതുകൊണ്ട് തന്നെ വീഡിയോ അപ്പോൾ ഇറക്കുന്നതിൻ്റെ തലേന്ന് പല ദിവസം, അതായത് ഞായറാഴ്ചയാണ് ഇറക്കുന്നത്, ഞായറാഴ്ചയുടെ തലേ ദിവസം നമ്മൾ അതിൻ്റെ പ്രൊമോ വീഡിയോ ഇറക്കുന്നതായിരിക്കും. അപ്പോൾ അത് നിങ്ങളുടെ കമ്മ്യൂണിറ്റി റെസ്പോൺസിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളത് എടുത്തിരിക്കുന്നത് തന്നെ. സോ ഇനിയും ഇതുപോലുള്ള വെറൈറ്റി കണ്ടന്റുകൾ കിട്ടട്ടെ എന്നുള്ളൊരു പ്രാർത്ഥനയിൽ നമുക്ക് ഇനിയും വീണ്ടും കാണാം. ടിൽ ദെൻ